ഹായ് ഫ്രണ്ട്സ്, ഉപ്പുമാവ് വെച്ച് മടുത്തു തോന്നുന്നുണ്ടോ? എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കിച്ചടിയാണ്. റവിയും സേമിയയും കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു പരന്ന പാനോ അല്ലെങ്കിൽ ഉരുളിയോ എടുത്തിട്ട് ഒരു കപ്പ് റവ ഇട്ടോ ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്ത റവയാണ് ഞാൻ വാങ്ങിച്ചത്, അതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കണേ ഉള്ളൂ. ഇനി നിങ്ങൾ വറുക്കാത്ത റവയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും ഇത് വറുത്തെടുക്കാം. ഇപ്പൊ റവനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് സേമിയാണ്. ഇത് ഒരു കപ്പ് സേമിയാണ്. ഇത് നല്ല വറുത്ത സേമിയാണ്. അപ്പൊ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി വെള്ള കളറിലുള്ള സേമിയ വാങ്ങിക്കണമെങ്കിൽ തീ കുറച്ച് വെച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തു മാറ്റാം. സേമിയ എടുത്തു മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ചൂടാക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1 പട്ട, 1 ഗ്രാമ്പ്, 1 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1 സവാള നേരത്തെ അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചിപ്പൊടി അരിഞ്ഞത്, 2 പച്ചമുളക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നല്ല ഉടയുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. നമ്മൾ എത്രത്തോളം ഇത് വഴറ്റണോ അത്രത്തോളം നമ്മുടെ കിച്ചണിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 കാരറ്റ് പൊടിയെ അരിഞ്ഞത്, 2 ബീൻസ് അരിഞ്ഞതാണ്. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി. ഇതിന്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ 1 കപ്പ് റവ എടുത്തു, 1 കപ്പ് സേമിയ എടുത്തു. അപ്പൊ 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പൊ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായി കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയും സേമിയും പതുക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഇപ്പൊ നോർത്തിന്റെ കര് അരിയും പരിപ്പും ചെറുപയറൊക്കെ ചേർത്തുണ്ടാക്കും. അതിന് അവർ കിച്ചടി എന്നാ പറയാ. അതുപോലെ നമ്മുടെ സദ്യക്ക് കിട്ടുന്ന ഒരു കിച്ചടിയുണ്ട്. പക്ഷെ ഈ ഇത് റവയും സേമിയും ചേർത്തുണ്ടാക്കുന്നത് കിച്ചടി തന്നെയാണ്. എവിടെയെങ്കിൽ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടച്ചെടുത്ത് കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കൈവിടാതെ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം പാകയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് 1 മിനിറ്റിന് മൂടി വെക്കാം. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനെടുക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.